सुहाना सफर लो ये मौसम हसी, सुहाना सफर लो ये मौसम हसी, हमें डर है हम खो न जाए कहीं, सुहाना सफर लो ये मौसम हसी, सुहाना सफर लो ये मौसम हसी, हमें डर है हम खो न जाए कहीं, सुहाना सफर लो ये मौसम हसी। हाय एंड वेलकम टू मलबार मसाला। ഇത് പൊന്നമ ബാബു, രാജേഷ് കുമാർ. ഇന്ന് സൂപ്പർ ആയിട്ട് ട്ടോ കാണാൻ. ആണോ? ഓക്കേ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇന്ന് സൂപ്പർ ആയിട്ട് വരേണ്ട ഒരു ദിവസമാണ്. എന്തേ? അത് ചേച്ചിയുടെ വകയിൽ ഒരു ഭർത്താവ് എടുത്തിട്ടുണ്ട്. എനിക്ക് വകയിൽ ഒരു ഭർത്താവോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇത്? എനിക്ക് വകയിൽ ഒരു ഭർത്താവ്, എനിക്ക് ആകെ ഒരു ഭർത്താവേ ഉള്ളൂ. ചേച്ചി ഫീലിംഗ് ആവത് എങ്ങനെ? ബാബു ചേട്ടനാണ് ചേച്ചിയുടെ ഭർത്താവ് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഓക്കെ, പക്ഷെ പ്രേക്ഷകർക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. ചേച്ചിക്കും അറിയാം, ഒരുപാട് സിനിമകളായാലേ ചേച്ചി. ഓ, ആ സിനിമകളിലൊക്കെ പല ഭർത്താക്കന്മാരുണ്ടായിട്ടില്ലേ? ഒത്തിരി ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഭർത്താക്കന്മാരുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ഒപ്പം ഇല്ല, അവരൊക്കെ പോയി, കുറച്ച് പേര് പോയി. ഒരുപാട് പേരുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഞാൻ ബിജി രാഘവനാണോ? അല്ല. പലാശ്ശേരി ബാബുച്ചേട്ടനാണോ? അല്ലല്ലോ. ശിവജി ഗുരുവായൂരാണോ? കേടവല ബാബു, അവരാരും പിന്നെ പിന്നെ ചേച്ചി ഒരു ന്യൂ ജനറേഷൻ ഭർത്താവാണെന്ന് വെച്ചോളൂ. ന്യൂ ജനറേഷൻ ഭർത്താവോ? അതാരാ? കുറച്ച് ഇതിൽ തിരക്കില. ഇത് ജയഭാരതി, ഇത് സോമേട്ടൻ എന്ന് മനസ്സിലായി. അപ്പൊ ഞാനാര്? ശശി. വെൽക്കം വെൽക്കം സുനിൽ സുഗത, വെൽക്കം. നിങ്ങൾ ഇത്രയും നേരം ആലോചിച്ചിട്ടുണ്ടാവും എന്താണ് ഇവർ ഈ സോമൻ ജയഭാരതി എന്നൊക്കെ പറയുന്നത്. ചിലവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ സുനിൽ? അതെ. അതെ, എന്താന്ന് പറഞ്ഞാൽ തകർത്തോടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ പേര് പറയൂ. മര്യാദ രാമനിൽ നിങ്ങൾ? ഞാൻ സോമൻ. ഞാൻ ജയഭാരതി. ആ ഓർമ്മ ഇങ്ങനെ ഓർമ്മ വിട്ടു. എന്താ പരിപാടി ഇവിടെ? പരിപാടി എന്താണ്? ചേച്ചി ഇവിടെ ഉണ്ട്, കൊറേ സാധനങ്ങളും കണ്ടപ്പോ മനസ്സിലായില്ല എന്താ. കുക്കിംഗ്. കുക്കിംഗ് ചൊല്ലേട്ടാ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാ. ഇഷ്ടമാണോ? പിന്നെ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് എന്തൊക്കെയാ അതിനൊക്കെ വേണ്ടത് നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞിട്ട് വരാം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ ബിരിയാണി. കപ്പ ബിരിയാണിക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ കപ്പ വേണം. നല്ല പിന്നെ ബീഫ്. എന്നുവെച്ചാൽ ബീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇറച്ചി മാത്രമല്ല, നമ്മൾ ഈ മുഴനെഞ്ചെന്ന് പറയും, ഇതെല്ലാം ഒക്കെ കൂടി കപ്പയ്ക്ക് കപ്പയൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്നിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ ബീഫ്, മുഴനെഞ്ച്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, കടുക്, പച്ചമുളക്, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി. എനിക്കിത് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ കുറേ കാലം കുക്കറിയിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ കുറേ കാലം വർക്ക് ചെയ്ത ഞാൻ ഐ ടി സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഇതല്ലേ, വെൽക്കം ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഞാൻ സർവീസിലായിരുന്നു, എഫ് എൻ ബി സർവീസിലായിരുന്നു. ഓക്കെ. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് എപ്പോഴും ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായി എന്തെങ്കിലും ഇപ്പം എന്തോ മിസ് ചെയ്യുന്ന പോലെ തോന്നി എൻ്റെ ജീവിതത്തിൽ. അത് മറ്റു തരത്തിലൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും നമുക്ക് എന്താ പറയുക, എന്ത് വേറെ എന്താണ് നമ്മൾ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു അന്വേഷണമായിരുന്നു. ആ ഒരു അന്വേഷണങ്ങളാണ് പലതും ചെയ്തു നോക്കി. പിന്നെ ഈ അഭിനയത്തിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ കണ്ടുപിടിച്ചത്. ഏകദേശം ഇതാണ് നമ്മുടെ വഴി എന്നൊക്കെ തോന്നി തുടങ്ങിയത് ആ സമയത്താണ്. അപ്പോൾ ഞാൻ അഭിനയം നമുക്ക് നേരിട്ട് സിനിമയിൽ ആദ്യം തുടങ്ങാൻ പറ്റില്ല, നമുക്ക് എനിക്ക് ആ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒന്നുമില്ല സിനിമയിൽ. ഞാൻ നാടകം വഴിയാണ് വന്നത്. അപ്പോൾ തൃശ്ശൂർ ബേസ് ചെയ്ത് രംഗചേതന എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പുണ്ട്, അവരുടെ ചെറിയ നാടകങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ശരിക്കും പറയാച്ചാൽ എൻ്റെ ആദ്യത്തെ സിനിമാ പ്രവേശനം തന്നെ ഒരു നാടകത്തിൽ കൂടിയാണ്. എൻ്റെ ഒരു നാടകം ഇവിടെ എറണാകുളത്ത് കളിക്കുമ്പോൾ മാർട്ടിൻ പ്രക്കാട്ട് ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യാം. ഓക്കെ. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഈ അതിലെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ സ്ഥിരം കാണുന്ന മേഷങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ആൾക്കാരെ വേണം എന്ന് പറഞ്ഞാൽ പുള്ളിയെ നാടകം കാണാൻ വരികയും ഞങ്ങൾ നാല് പേരെ. അപ്പോൾ ബെസ്റ്റ് ആക്ടറാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഓക്കെ. അപ്പോൾ അതൊരു നടത്തുന്ന സംവിധായകൻ വന്ന് കണ്ട് അങ്ങനെ പിടിച്ചുകൊണ്ടേ പറയാം. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് അതാണ്. പിന്നെ
ഒരു ബ്രേക്ക് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ ചപ്പാക്കി എന്ന് പറഞ്ഞു. ഒരിക്കലും മറക്കില്ല പ്രേക്ഷകർ, ഒരിക്കലും ഒരിക്കലും മറക്കില്ല. ഒരുപാട് അപ്പൊ ഈ വിശേഷങ്ങളും ഉണ്ട്, ഇനി കൊറേ പെർഫോമൻസും സുനിലിന്റെ സ്ഥലത്ത് വരാനുണ്ട്. അപ്പൊ നമുക്ക് ഫുഡിലേക്ക് ആദ്യം കിടക്കാം. അതിനു മുമ്പ് നമുക്കൊരു ഗ്യാരണ്ടി ചെയ്യാനുണ്ട്, സുനിലേട്ട ഇപ്പഴ ഇതൊക്കെ എടുത്തു ഇച്ചിരി അടുത്ത് നിന്നു. ഒരു കാര്യമുണ്ട്, സെയിം പിച്ച് കളർ കണ്ടാം. അപ്പോഴേ കുക്കർ വേണം, ഗ്യാസ് കത്തിക്കണം, പാത്രം എടുത്ത് അങ്ങോട്ട് മാറ്റണം. ഇത്രയും പണി രാജേഷിനുണ്ട്. രാജേഷ് ചെയ്ത് എണ്ണ എണ്ണ ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇച്ചിരി കടുക് എടുത്തിടെ. സുലേട്ടൻ ഞാനും മര്യാദരാമന് രണ്ടാമത്തെ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ ആദ്യം കസിൻസ് അല്ലേ. ഒരു പ്രാവശ്യം മൂന്നാമതും വന്നതാ, പക്ഷെ എനിക്ക് അപ്പൊ എടുക്കാൻ പറ്റിയില്ല പടം, അത് കൈ മിസ്സായി പോയി. വേറെ ഭാര്യനെ കിട്ടി, വേറെ ഭാര്യ കിട്ടി. സുലേട്ടാ കടുക് എടുത്തരണം. കടുക് ഇത് എങ്ങനെയാ അളവറ്റുണ്ടോ? നമ്മള് സ്പൂണിനൊരു കണക്കാക്കി. ഇന്ന് ജയഭാരതി സോമന് നല്ല ഭക്ഷണം, ഞാൻ സുലേട്ട നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഞാൻ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് സവോള. ഇപ്പൊ കടുവൊക്കെ പൊട്ടി, ഞാൻ സവോള ഇടുക. എന്നിട്ട് ഇഞ്ചി വേണം, ഇഞ്ചി, വെളുത്തുള്ളി വേണം, വെളുത്തുള്ളി. ഞാൻ ഇഞ്ചി ഇട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചമുളക്. ഇതൊക്കെ ഒരു കണക്ക് അല്ലേ? നല്ല എരിവ്, എരിവ് ഞാൻ പ്രേക്ഷകരോടും പറയുന്ന പോലെ എരിവ് അത് കണക്കാക്കി. കുറവുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പച്ചമുളക് ഇടണം തന്നെ ഇല്ല, കറിവേപ്പില വേണം. ഇല്ലേട്ട കറിവേപ്പില ഞാനിത് ചിലേശം ഉപ്പിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് സവോള വഴന്ന് കിട്ടും. ഇതൊക്കെ സൂത്രങ്ങളാ, ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ സവോളയില് ഉപ്പിടാം അല്ലേ? അപ്പൊ പെട്ടെന്ന് ഞാൻ ഇളക്കാം, ഇളക്കലൊക്കെ ചെയ്തോ. വേറെന്താ ചേച്ചി? ഞാൻ വേണേ ആട്ടെ, എനിക്കൊരു കാര്യം പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാനുണ്ട്. അതായത് മൂപ്പർ ഇത്ര സൗമ്യം ഇത്ര സന്തോഷമായിട്ടൊക്കെ സംസാരിക്കുമെങ്കിലും നമ്മുടെ ചാപ്പാക്കുരിശിലൊരു മറ്റേ വിനീത് ശ്രീനിവാസൻ ഒരു മെരട്ടിലുണ്ട്, അതൊന്ന് കണ്ടാലോ നമുക്ക്? അത് കാണാം. അത് ശരി, അയാളും പണിയെടുക്കാണ്ടായിരിക്കാന്ന് പറഞ്ഞു. ക്ലീനിങ് ഇത് പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ വിനീത് ശ്രീനിവാസൻ അല്ലേ? എന്നോട് ആ റാക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞ് പോയിട്ടല്ലേ? അത് ഞാൻ ഇന്ന് എന്റെ മറ്റോ വരോ? നീ കാലത്ത് ക്ലീൻ ചെയ്ത ഫ്ലോർ അല്ലേ അത്? നീ ക്ലീൻ ചെയ്ത ഫ്ലോർ അല്ലേ അത്? ആ ടോയ്ലറ്റിന്റെ അതേ വെച്ചാ നാറിയിട്ട് നടക്കാൻ വയ്യ. നീ ആ ബക്കറ്റും ഇതുകൊടുത്ത ബക്കറ്റും ചൂട് കൊടുത്ത ടോയ്ലറ്റിലേക്ക് നടക്ക, ടോയ്ലറ്റിലേക്ക് നടക്ക. രാജേഷ് 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 ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. ഒരു സെക്കൻഡ് കൊണ്ട് ആക്ടർ ട്രാൻസ്ഫോം. ഇത്രയും ആക്ച്വൽ ലൈഫിൽ അദ്ദേഹം വളരെ സ്വീറ്റും സോഫ്റ്റും ആണ്. ക്യാമറയുടെ മുന്നിൽ വരുമ്പോ നമ്മള് നമ്മളല്ല, ഈ സ്വഭാവം ഒക്കെ മാറും, നമ്മൾ നമ്മളെ ക്യാരക്ടർ ആവും. അതല്ലേ ഇപ്പൊ സുലേട്ടൻ കണ്ടില്ലേ? സുലേട്ടൻ ഇത്ര തരം പാവം നിന്ന് ഇളക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞു അഭിനയിക്കാൻ പറഞ്ഞപ്പോ സുലേട്ടന്റെ വരവ് ഉണ്ടായിരുന്നോ? മഞ്ഞൾപൊടി, നമ്മൾ കപ്പയ്ക്ക് മഞ്ഞൾപൊടി ഇട്ടിട്ടില്ല. നേരത്തെ ആ രുചിയിൽ കണക്കാക്കി ഇത്തിരി ഇളക്കിക്കോ. സുലേട്ട ഉള്ളതുകൊണ്ട് സുഖമല്ലേ? അപ്പറേ എപ്പഴും ആളല്ലേ കുക്ക് ചെയ്യാനായിട്ട്. സുലേട്ടാ എനിക്ക് ഗരം മസാല വേണം. ഗരം മസാല സാധാരണ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുംജീരകം, തക്കോലം, ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം നമ്മൾ തന്നെ എടുത്ത് വറുത്ത് പൊടിച്ച് നല്ല ടേസ്റ്റാണ് ഇറച്ചി കറി വെക്കാൻ നേരത്ത്. തക്കോലം എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നുമുള്ള ഈ പൂ പോലെയുള്ളൊരു സാധനമാണ് മസാലയുടെ. അപ്പോൾ ഇത് മസാല, ഞാനൊരു ഒന്നര സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് മസാല, ഗരം മസാല ഇട്ട് നന്നായിട്ട് മൂത്തോട്ടെ.
എനിക്ക് നമ്മളെ കൂടി മല്ലിപ്പൊടി വേണം, മല്ലിപ്പൊടി. കാരണം മല്ലിപ്പൊടിക്കാണ് മൂപ്പ് കൂടുതലുള്ളത്. മല്ലിപ്പൊടിയൊക്കെ ആവശ്യം ഇഷ്ടമനുസരിച്ച് രണ്ട്, ഞാനൊരു രണ്ടര സ്പൂൺ ഇട്ടു. ഇത്ര വേണമല്ലോ? ആ, ബീഫ് അല്ലേ, ബീഫിന് മല്ലി മല്ലി വേണം. ചില ആൾക്കാർ മല്ലി ഇടാതെ വെക്കാറുണ്ട്. എരിവ് നസുല്ലേട്ടാ, എരിവ് എങ്ങനെ? എരിവ് ആയിക്കോട്ടെ, അത് തന്നെ കിടന്ന് മൂക്കണം. നന്നായിട്ട് ഇളക്കിക്കും, അന്നേരം ആ മുളക് കൊണ്ട് മുക്കും. ആ മുളക് എല്ലാം അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞ് അങ്ങോട്ട് എടുത്തു, കറച്ചി എടുത്തു. ഇത് മുഴനെഞ്ചാണേ, മുഴനെഞ്ച്. ഉപ്പ് ഉപ്പ് സവോള കുറച്ചിട്ടിട്ടുണ്ട്, അപ്പൊ അതനുസരിച്ച് ഞാൻ ഇടത്തുള്ളൂ ഉപ്പ്. ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കൂടിയാലല്ലേ നമുക്ക് പാട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ശരിക്ക് നമ്മൾ ഇളക്കി മസാല മൊത്തം പിടിക്കുന്ന പോലെ, മസാല ഇറച്ചിയിൽ മൊത്തം ഒന്ന് പിടിച്ചെടുത്താലേ, നന്നായിട്ട് മിക്സ് ചെയ്ത് കുരുമുളകോട് ചേർത്താൽ നല്ല നന്നായിരിക്കും. കുരുമുളക് പൊടി, എരിവ് വേണ്ടവർക്ക് ഇത്തിരി വെള്ളം എടുത്തു. ബീഫിന് വെള്ളം ഉണ്ട്, എന്നാലും ബീഫ് വേവാൻ വെള്ളം വേണം. ആ മതി, കാരണം നമുക്ക് ഈ കപ്പ ബിരിയാണി നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നമുക്ക് കുറച്ചിരി വെള്ളം നമുക്ക് അതിനകത്ത് വേണം. ഇത്തിരി ഗ്രേവി വേണം, എന്നാലേ കപ്പയൊന്ന് കുഴഞ്ഞ് നമുക്ക് കിട്ടത്തുള്ളൂ. ശേഷം ഇതൊന്ന് അടച്ചു. ഒരു കിലോ ആയി വെച്ചിരിക്കുന്നത്, നിറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അധികം വേണ്ട, നമുക്ക് രണ്ടോ മൂന്നോ അടിക്കും വെന്തു. നിറഞ്ഞില്ലാത്തത് കൊണ്ട് ഇച്ചിരി നമുക്ക് അടിക്കണം. നമ്മൾ ഉണ്ടാക്കിയത് എന്താ പറയാ, ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ആൾക്കാരും കൂടി വേണം. തീർച്ചയായും അത് വേണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിക്കുന്ന ആൾക്കാരാ. ചേച്ചി, അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എനിക്കും എന്റെ വൈഫിന് ഒരു ഭാഗ്യമുണ്ടായി. സുനിലും കുട്ടികളും കൂടി വന്നാൽ, സുനിലും കുട്ടികളും പറയുമ്പോൾ ഞാൻ മീൻ ചെയ്യുന്നത് ചെറിയ കുട്ടികളുള്ള ഒരു എന്താണ് പറയുക, ചിൽഡ്രൻസ് ട്രൂപ്പ്, ചിൽഡ്രൻസ് ട്രൂപ്പ്. ഒരു ചെറിയ കിഡ്സ് മാത്രമാണ്, അതിൽ അതിൽ സുനിൽ മാത്രമാണ് അഡൽട്ട് ആയിട്ട് അതിൽ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡ്രാമ കാണാനുള്ള വലിയ ഭാഗ്യം എനിക്ക് വൈഫിനുണ്ടായി. ഒരു ഉഗ്രം പെർഫോമൻസ് ആണ്, കൊച്ചുകുട്ടികളെ കാണണം, ബിക്കോസ് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. ഒരു നോൺ ആർട്ടിസ്റ്റിന്റെ കൂടെ പെർഫോം ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ എങ്ങനെ അല്ലേ? അതെ, നോൺ ആർട്ടിസ്റ്റ് അല്ല, ഞാൻ ഒരു 10 കൊല്ലമായി ചെയ്യുന്ന, 12 കൊല്ലമായിട്ട് ചെയ്യുന്ന ഒരു പ്ലാൻ ആണ്. പിള്ളേരെ എന്ന് പറഞ്ഞ മാന്ത്രിക കണ്ണാടി എന്ന ഇപ്പൊ രാജേഷ് പറഞ്ഞ നാടകത്തിന്റെ പേര് ഗണേഷ്, കെ വി ഗണേഷ് എന്ന് പറഞ്ഞ കുട്ടികളെ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ചെയ്തിരുന്നതാണ്. അപ്പൊ ഈ ആദ്യം മുതലേ 10 കൊല്ലമായിട്ട് ഈ 15 കുട്ടികളും ഞാനുമാണ്, അവന് ഞാനൊരു രാക്ഷസനും മറ്റു കുട്ടികളും ആയിട്ട്. അപ്പൊ ഈ കുട്ടികളൊക്കെ ഈ 8 വയസ്സ് 10 വയസ്സൊക്കെ, ഈ കുട്ടികളൊക്കെ വലുതായി പോയി. ഞാൻ ഇന്നാളൊരു ഹോസ്പിറ്റലിൽ എക്സ്റേ ചെയ്യുന്നതായിട്ട് എക്സ്റേ എടുക്കാൻ പോയപ്പോ അവിടുത്തെ നേഴ്സ് വന്നിട്ട് എന്റെ കൈ പിടി എന്നെ ഓർമ്മ ഉണ്ടായി. അപ്പൊ അന്ന് എന്റെ ഒപ്പം കുട്ടിയായി അഭിനയിച്ചത്. ഈ കുട്ടികള് 10 കൊല്ലത്തിന്റെ ഒക്കെ വലുതായി പോയി, നമ്മൾ മാത്രം രാക്ഷസനായിട്ട് പ്ലേ. ആ പ്ലേ ഇപ്പൊ കഴിഞ്ഞ NST ഫെസ്റ്റിവൽ, കുട്ടികളുടെ ഫെസ്റ്റിവലിന് ഡൽഹിയിൽ കളിച്ചിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം കോഴിക്കോട്. ഏകദേശം അത് ആയി വന്നിട്ടുണ്ട്. ഒരെണ്ണം കൂടി അങ്ങോട്ട് വന്നാൽ ഇത് അങ്ങോട്ട് അങ്ങ് ഓഫ് ചെയ്യാ. ഓഫ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഉപ്പും മഞ്ഞൾ ഇട്ടില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇറച്ചി മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഏകദേശമായിട്ടുണ്ട്. മണം ശരിക്കും വരാതെ വലിയ കൈ വേണം. ഏകദേശം 2 ലക്ഷണം ഉണ്ട്. നമുക്ക് അതിനകത്തോട്ട് കപ്പ കപ്പ കുത്തിപ്പൊടിച്ചൊക്കെ എടുക്കാം. ഇങ്ങനെ ഇളക്കി നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, മിക്സ് ആണ്, താഴെ കളയാൻ പാടില്ല, ധൃതി കൂട്ടണ്ട. അപ്പൊ അതൊക്കെ ക്ഷമയോടെ നമ്മള് ചെയ്തെടുക്കേണ്ട സാധനമാണ്. ഒന്ന് മിക്സ് ചെയ്ത് തരാം. സ്പ്രിംഗിൾ ചെയ്യും കുറച്ച്, ഞാൻ പച്ച കറിവേപ്പില, പിന്നെ ലേശം പച്ചവെളിച്ചെണ്ണയൊക്കെ ഞാൻ ഇച്ചിരി ഒഴിച്ചെടുക്കും. അത് എന്റെ പൊടിക്കൈ, അത് എന്റെ ഒരു പൊടിക്കൈയാ.
ഞായൊന്ന് പൊടിച്ചു, പൊടിച്ചിട്ടിളക്കാം. അത് ഇച്ചിരി ഉരുണ്ട തവിയില്ലേ, ഉരുണ്ട തവിയാണ് ഇങ്ങനെ ഇടിച്ച് നമുക്ക് പൊടിക്കാൻ എളുപ്പമുണ്ട്. നന്നായിട്ട് കുഴഞ്ഞ് കപ്പയും ബീഫും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുഴഞ്ഞ് നമുക്ക് ഇരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അതിനാണ് നമ്മൾ ഇച്ചിരി ഗ്രേവി അതിനകത്ത് ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നത്. സാധാരണ നമ്മൾ ഗ്രേവി ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ കപ്പ ഇളകി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ എനിക്ക് മണ്ടത്തരം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നത്. ആദ്യമായിട്ട് ഉള്ളി വെള്ളമില്ലാതെയൊക്കെ ഇറച്ചി വെച്ചിട്ട് കപ്പയൊക്കെ ഇട്ടിട്ടേ അത് കുഴച്ച് കിട്ടാൻ പറ്റുന്ന പാട് ദൈവം തമ്പുരാൻ്റെ മാത്രം അറിയാം. അതിനുശേഷം മനസ്സിലായി, ഇനി ഞാനൊന്ന് ഇളക്കി തരാം, മൊത്തം എന്നിട്ട് ഇളക്കി തരാം. അവസരം തരാം, അവസരം തരാം. സുല്ലേട്ടനെ ഇങ്ങനെ ഇളക്കുന്ന ഇളക്കണമെന്നങ്ങാനും തോന്നുന്നുണ്ടോ? അതാണ് കഴിക്കല് താല്പര്യമുണ്ട്. ഇത് വയ്യ നമ്മളുണ്ടാക്കി അത് എന്താ പറയാ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ആൾക്കാരും കൂടി വേണം. തീർച്ചയായും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിക്കുന്ന ആൾക്കാരാണ്. കഴിക്കാൻ മോശക്കാരല്ല. ഇനി സുനിലായിട്ടൊരു അവസരം തരാം, തന്നില്ല എന്ന് വേണ്ട. ഇത് ഇളക്കിയാൽ മതി, നന്നായിട്ട് വട്ടം ഒന്ന് കറക്കി. ഞാൻ ഇച്ചിരി പൊടിക്കൈരാൻ പോവാ. ഇതൊക്കെ നമ്മുടെ ഒരു സംഭവങ്ങളാണ്. ഞാൻ മറക്കില്ല, ഞാൻ മറക്കത്തില്ല. നീവനാണെന്ന് അത് സൗ കത്തിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ കപ്പയ്ക്ക് നല്ല ചൂടാ, അപ്പൊ അതുകൊണ്ട് ആ കറിവേപ്പിലി ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിക്കണം. എന്ത് ഇത് കപ്പ ബിരിയാണി എന്ന് പറയുന്നത് ചൂടോടെ കഴിക്കണം. എല്ലായിടത്തും ഒന്ന് എത്തിപ്പെടാൻ വേണ്ടി ഒരു അപ്പൊ രാജേ പാത്രം എടുത്തോ, പാത്രം എടുത്തോ, പാത്രം എടുത്തോ രാജേ. റെഡി ചേച്ചി. ഏതൊരു പൂവ് തേടി നടന്നോ നീ. അവിടെ വേറെ സാധനമുണ്ട്, സ്പെഷ്യലാണ് സലാഡ്. ഇതെന്തിൻ്റെ ഒരു സൈഡാണ് സലാഡ്. സവോള, തക്കാളി, ഇച്ചിരി മിന്നാഗിരി, ഉപ്പ്, സ്വല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് അതിന് ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് പറയൂ. അപ്പൊ നമ്മള് പണ്ട് തന്നെ ചേച്ചിയുടെ എപ്രിഷിയേറ്റ് ചേച്ചിനെ എപ്രിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിവേ സുനിൽ, ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലാണ് പോയത്. അവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ഫുഡ് കുറച്ച് വെറൈറ്റിയാണ്. എനിക്ക് കൃത്യമായി ഉഗാല എന്നിട്ട് പറയും. അവര് ഈ കോൺ ഉണ്ടല്ലോ, കാരണം പറയാം ചോളത്തിന്റെ പൊടി ബേക്ക് ചെയ്തിട്ട് ഏകദേശം ഉപ്പുമാവ് പോലത്തെ ഒരു, അതാണ് അവരൊരു ബേസിക് ഡിഷ് എന്ന് പറഞ്ഞാൽ. നമ്മളെ ചോറ് കഴിക്കും, നമ്മുടെ ഓക്കെ, അത് കഴിച്ച വയറിലിങ്ങനെ ഇഷ്ടിയ പോലെ കിടക്കും. നല്ല ഇവരൊക്കെ എന്നിട്ട് കാലത്തേ നേരിട്ട് നടക്കാം. 15 കിലോമീറ്റർ 12 കിലോമീറ്റർ ഒക്കെ ജോലിക്ക് നടന്നിട്ടാണ് പോവാം. ഭയങ്കര ഇതായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ
എരിവൊന്നും നമ്മുടെ അത്ര ഉപയോഗിക്കില്ല അവര്. അപ്പൊ നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോ ആയത്തു ദിവസം പ്രൊഡക്ഷൻ ഫുഡ് പ്രൊഡക്ഷൻ നമുക്ക് ഒരു മലയാളി ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അവർക്ക് ഇത് കൊടുത്തവഴിക്ക് അവർ ഒരു ദിവസം കഴിച്ചല്ലോ, അയ്യോ ഇത് പറ്റിയവരായിരുന്നു. എന്നിട്ട് അവർ തന്നെ കുക്കിനെയും കൊണ്ടുവന്ന് അവരെ ഫുഡ് കൊടുക്കായിരുന്നു. അപ്പൊ അതാണ് പിന്നെ ഞാൻ അവിടെ ഒരു ബാർബെക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത്, ബാർബെക്യൂവിന്റെ ഒരു വലിയ സ്ഥലത്ത് ഒരു മുതലയുടെ ഇറച്ചി അതുപോലെ ജിറാഫിന്റെ ഇറച്ചി എല്ലാതരം ഇറച്ചികളും ബാർബെക്യൂ ചെയ്യുന്ന ഒരു സ്ഥലം. ടേസ്റ്റ് ഞാൻ അങ്ങനെ നമുക്ക് ഈ പരിചയമില്ലാത്ത ഇറച്ചികളാണല്ലോ കഴിച്ചു. അതെ അതെ അങ്ങനെ. പക്ഷെ അതെന്താ വെച്ചാൽ ഈ റെസ്റ്റോറൻ്റ് ഒരു തമാശ അല്ല, അത് അങ്ങനത്തെ പരിപാടികളിലൂടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബാർബിക്യൂ റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞ ബാംഗ്ലൂർ. അപ്പൊ അവര് വലിയ സ്ഥലമാണ്, വലിയ വാസ്റ്റ് ഏരിയയാണ്. നടുവിൽ വലിയൊരു കിണർ പോലത്തെ സ്ഥലത്ത് ബാർബിക്യൂ ചെയ്യുക, അങ്ങനെ വലിയ കുത്ത് ഇതിട്ട്. എന്നിട്ട് ഇവരെല്ലാവരും വലിയ ഒരു വാള് പോലത്തെ സാധനത്തിന്റെ മുകളിൽ ബാർബിക്യൂ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന നമ്മുടെ പ്ലേറ്റിലേക്ക് ഒന്ന് ചോദിച്ചു, നമ്മൾ ആദ്യം ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ട്, എത്ര അറൌണ്ട് 1000 rupees ഇവിടുത്തെ വരുന്ന ഒരു എമൗണ്ട് അടയ്ക്കണം. അവർ വന്നിട്ട് നമുക്കിത് അരിഞ്ഞിട്ട് തരും. അവരും നിർത്തില്ല, ഇങ്ങനെ ഒരാൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആള് മട്ടൺ വരും. ഓസ്ട്രിച്ച് ഓസ്ട്രിച്ച് അവിടുത്തെ ഇഷ്ടം പോലെ കഴിക്കാം. മറ്റേ എന്താ പറയാ, ഒട്ടപ്പക്ഷിയുടെ ഇറച്ചി ഇതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ കഴിച്ചു. അപ്പൊ നമ്മുടെ എപ്പോഴാ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മേശമുള്ള ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, ഫ്ലാഗ് എടുത്തിട്ട് താഴെ വെച്ച് കഴിഞ്ഞാൽ അവര് നിർത്തും. അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടും. കഴിക്കുന്നവർക്ക് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമായിട്ട് തോന്നി എനിക്ക്. ഇതാണ് ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള എന്താ പറയുക, നമ്മൾ ജീവിതാനുഭവങ്ങളിവിടെ പങ്കിട്ടു, നല്ല ഫുഡ് പങ്കിട്ടു, ഒരുപാട് നല്ല ഓർമ്മകൾ പങ്കിട്ടു. ഇതെല്ലാം പോരാ, ഈ ഫുഡ് കഴിഞ്ഞാൽ സുനിലും ചേച്ചിയും കൂടി ഒരു സോമൻ ജയഭാരതി പെർഫോമൻസ് ആയാലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണം. വേണം, നമ്മുടെ സോമനും ജയഭാരതിയുടെ ആ ഒരു പെർഫോമൻസ് കാണുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ടല്ലോ വെച്ച്, നമ്മളെപ്പോഴും ഫുഡിനെ കുറിച്ച് ലാസ്റ്റ് ഒരു വാക്ക് പറയുമല്ലോ, നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള കാര്യമാണ്. അതായത് സുനിൽ, വേറൊന്നുമല്ല, ലോകത്തുള്ള മഹാമാരി ഫുഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഫുഡിനെ കുറിച്ചും കുക്കറിയെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാർ പറഞ്ഞിട്ട്, പാട്ടുകാർ പറഞ്ഞിട്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഞങ്ങൾ കുറച്ച് കളക്ട് ചെയ്തിട്ട് എല്ലാ പ്രാവശ്യം നമ്മൾ പ്രേക്ഷകരുടെ കൂടെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും. ഇന്ന് സുനിലിന്റെ കൂടെയും പ്രേക്ഷകരുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യും. സുനിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അല്ല, ഞാൻ എനിക്ക് കൃത്യമായി വേർഡ്സ് അറിയില്ല. കാരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കുള്ള വഴി അവന്റെ വയറിലൂടെ അങ്ങനെ ഞാൻ ചേച്ചിനെ കുക്കിംഗ് മുമ്പേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എന്താ പറയാ, വേർഡുകളോട് കൂടെ അങ്ങനെ പറഞ്ഞ് നന്നായി. അതെന്നാ, നമുക്ക് ഒരു സാധനം നന്നായിച്ചാ നമുക്കത് അല്ലേ, അത് സന്തോഷം തരുന്ന ഭക്ഷണം. സുനിൽ പറഞ്ഞത് അതെന്തോ ഒരു കറക്റ്റ്, എന്തോ മനസ്സിന്റെ ഒരു പൊരുത്തം തന്നെയാണ്. അതായത് ഇത് പറഞ്ഞിരിക്കുന്നത് ബീത്തോവനാണ്. ബീത്തോവൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ലോക പ്രശസ്തനായ പിയാനിസ്റ്റ് കമ്പോസറുമാണ് അല്ലേ. അദ്ദേഹം പറഞ്ഞത് ഓൺലി ദ പ്യുവർ ഇൻ ഹാർട്ട് ക്യാൻ മേക്ക് എ ഗുഡ് സൂപ്പ് എന്ന്. അതായത് ഹൃദയത്തിൽ പവിത്രതയുള്ളവർക്ക് അല്ലെങ്കിൽ സ്നേഹമുള്ളവർക്ക് മാത്രമേ നല്ല സൂപ്പ്, പക്ഷെ സൂപ്പ് എന്ന് പറഞ്ഞ ഭക്ഷണമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരാളുടെ പവിത്രതയും സന്തോഷവും സ്നേഹവുമാണ് അത് ഭക്ഷണത്തിലേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് മാറുന്നത്. അതാണ് നമുക്കെല്ലാം സന്തോഷം തരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് സുനിൽ ഉപയോഗിച്ചു, സന്തോഷം തരുന്ന ഭക്ഷണം. അപ്പൊ ചേച്ചിക്കുള്ളൊരു കോംപ്ലിമെന്റ് ആണത്. അങ്ങനെ അടിപൊളി കപ്പ ബിരിയാണി കഴിച്ചു. നമ്മുടെ ഉഗ്രൻ സുഹൃത്തായ മിസ്റ്റർ സുനിൽ സുഗത കൂടെ നല്ല ഓർമ്മകളും കുറച്ച് നല്ല നിമിഷങ്ങളും നല്ല ഫുഡും പങ്കുവെച്ചു. അപ്പൊ ചേച്ചി, ഫുഡ് കഴിഞ്ഞു, സംസാരവും കഴിഞ്ഞു, അപ്പൊ ഇനി കുറച്ച് ആഘോഷത്തിനുള്ള സമയമായില്ലേ? ഇവിടെ സോമനുണ്ട്, ജയഭാരതി ഉണ്ട്, നിങ്ങൾ തമ്മിൽ അയക്കോ. പാട്ടിട്ട് പാട്ടിട്ട് ഇനി അത് അത് അതിന്റെ കുറവ് വേണ്ട. അങ്ങനെ സുനിൽ സുഗത, പൊന്നു ബാബു ചേച്ചി ആൻഡ് രാജേഷ് പാർ signing off.